പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിക്കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു പൊതുയോഗത്തിലാണ് ആദ്യമായി ഒരു ആശയം അവതരിപ്പിച്ചത്. അതായത് രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ആശയമായിരുന്നു. കാരണം ഈ പല ഘട്ടങ്ങളിലായി പല സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മൂലം വലിയ നഷ്ടം തന്നെയാണ് സർക്കാരിന് സംഭവിക്കുന്നത്. വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. കാരണം വിവിധ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ്, മിക്കവാറും ഒക്കെ ഓരോ സംസ്ഥാനത്തെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രീതിയാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും, അങ്ങനെ ആ ഒരു രീതി മാറണം. പകരം ഒറ്റ തെരഞ്ഞെടുപ്പ്, അതായത് ജനങ്ങൾ ഒരു തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന രീതി വരണം എന്നൊരാശയം അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അനുകൂലിച്ച് രംഗത്തെത്തിയുകയും ചെയ്തിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അത് ലാഭകരമായ ഒന്ന് തന്നെയാണ്. കാരണം അവർക്ക് അധിക ചെലവ് വരുന്നില്ല. ഒരൊറ്റ ചെലവിൽ തന്നെ അവരുടെ പ്രചരണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റൊന്ന് ജനങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്ന കാര്യത്തിലായാലും, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ഒരു ഭാരിച്ച തുക കേന്ദ്ര സർക്കാർ വിനിയോഗിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി, അതൊക്കെ കുറയ്ക്കുവാൻ കഴിയും. വലിയ രീതിയിലുള്ള ലാഭം അതുകൊണ്ട് ഉണ്ടാകുകയും ചെയ്യും. അത് രണ്ടു കൂട്ടർക്കും, ജനങ്ങൾക്കും വോട്ടർമാർക്കും അത് ഗുണകരമാണ്, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഗുണകരമാണ്. അതുകൊണ്ട് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഏതായാലും അത്തരത്തിലൊക്കെ ഒരു നീക്കം വളരെ വേഗത്തിൽ നടക്കുന്നതെന്ന് തന്നെയാണ് പുതിയ വാർത്ത. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് എവിടെയുള്ള പൗരനും തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ അതിഥി തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ അവരുടെ മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യാൻ പലപ്പോഴും കഴിയാറില്ല. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി രാജ്യത്തെ പൗരന്മാർ അവർ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്വന്തം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയും. ആ ഒരു മിഷനാണ് ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിയന്തര യോഗം, അതായത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അടിയന്തര യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരിചയപ്പെടുത്താനും മറ്റുമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോട് ഇത് വിശദീകരിക്കും, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലടക്കമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ ഇലക്ഷൻ പ്രമാണിച്ച് 10 ദിവസവും ഇല്ലെങ്കിൽ 20 ദിവസവും ഒക്കെ പണം മുടക്കി അവരുടെ നാട്ടിൽ ചെന്ന് വോട്ട് ചെയ്യുന്നൊരു സ്ഥിതി മാറുകയാണ്. രാജ്യത്ത് എവിടെയിരുന്നായാൽ പോലും വോട്ട് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോഴും ഒരു കാര്യം മാത്രം അവശേഷിക്കുന്നുണ്ട്, പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം. ഒരുപക്ഷെ കാലക്രമേണ അതും വരുമെന്ന് പ്രതീക്ഷിക്കാൻ ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.